ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു താരമാണ് ടി പി മാധവൻ. 1975 പുറത്തിറങ്ങിയ രാഗം എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവ്. അതിനുശേഷം 600-ലധികം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പത്രപ്രവർത്തന രംഗത്തിലൂടെ തുടങ്ങിയ ഇദ്ദേഹം പിന്നീട് കണ്ണൻദേവിലെ വലിയൊരു ഉദ്യോഗസ്ഥനാവുകയും അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് അഭിനയ മോഹം കൊണ്ട് സിനിമയിലേക്ക് വരികയുമാണ് ചെയ്തത്. പ്രേക്ഷക മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ടി പി മാധവൻ മലയാള സിനിമയ്ക്ക് നൽകിയത്. കുറച്ചു കാലമായി അഭിനയ ലോകത്ത് നിന്ന് മാറി നിന്ന ഇദ്ദേഹം ഇപ്പോൾ പത്തനാപുരത്തെ ഗാന്ധിഭവനിലാണ് താമസം. 1983 ആന എന്ന ചലച്ചിത്രം നിർമ്മാണം ചെയ്തതോടുകൂടി ഇദ്ദേഹം സാമ്പത്തികമായി തകരുകയായിരുന്നു. ഇതേ തുടർന്ന് ഭാര്യയുമായി വേർപിരിയുകയും ചെയ്തു. ഇദ്ദേഹത്തിന് 2 മക്കളാണ്. ബോളിവുഡിലെ യുവ സംവിധായകനായ രാജാകൃഷ്ണ മേനോനാണ് ഇദ്ദേഹത്തിന്റെ മകൻ. ടി പി മാധവന്റെ മകനാണ് രാജാകൃഷ്ണ മേനോൻ എന്ന് പലർക്കും അറിയില്ല. കാരണം വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷം മകനും മകളും ഭാര്യയോടൊപ്പമാണ് താമസം. അച്ഛനെ ജീവിതത്തിൽ 2-3 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും തങ്ങളെ അമ്മയാണ് വളർത്തിയതെന്നും ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്തോളൂ എന്ന് അമ്മയാണ് സമ്മതം തന്നത് എന്നും രാജാകൃഷ്ണ മേനോൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഉപേക്ഷിച്ച് സാമ്പത്തികമായി തകർന്ന് ഗാന്ധിഭവനിൽ കഴിയുന്ന ടി പി മാധവനെ കണ്ട കാവ്യ മാധവൻ്റെ അനുഭവവും വാക്കുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു. എല്ലാവരുടെയും അവസാനത്തെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയുമാണ് ഓർമ്മ വരുന്നതെന്നും ടി പി മാധവൻ്റെ ഈ ഒരവസ്ഥയിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നുമുള്ള നവ്യാനായരുടെ വാക്കുകളും വാർത്തയും ഒക്കെ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഈ ഒരു വാർത്തയെ വലിയൊരു വൈറലാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്തു.